ശിംശായ്ക്കൻ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആർദ്ര. ഞാൻ എറണാകുളം കൂവപ്പടി സെൻറ്റ് ജോർജ് പള്ളിയിലെ ഇടവകാംഗമാണ്. എനിക്കിപ്പോൾ 19 വയസ്സാണ്. ഞാൻ ACCA എന്ന കോഴ്സാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 12-ാം തീയതിയാണ്. ആദ്യത്തെ 1-2 മാസമൊക്കെ ഞാൻ ഏറെക്കുറെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റി. പക്ഷേ 3-ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അർഹതയിൽ കൂടുതൽ, ഞാൻ അർഹിക്കുന്നതിലും കൂടുതലും അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിൽ ചിലത് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉടമ്പടിയിൽ വച്ച നിയോഗങ്ങളിലൊന്ന് എൻ്റെ PCOD മാറിക്കിട്ടാനായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എൻ്റെ PCODയുടെ ലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടി. അതിൽ എൻ്റെ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഒത്തിരി നന്ദി. 2-ാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വച്ചത് എൻ്റെ വിശ്വാസം വർദ്ധിക്കാനാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ്. കാരണം അത്രയും നാൾ ഞാൻ വളരെ ലിബറലായിട്ടുള്ള ആളായിരുന്നു. ഞാൻ കുർബാനയ്ക്കൊക്കെ പോവും, പക്ഷെ അത് ഒരു ആചാരം മാത്രമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അതിൽ വലിയ മീനിങ് ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല. ഒത്തിരി ഞാൻ കൂദാശയൊക്കെ മുടക്കുമായിരുന്നു. കുമ്പസാരമൊക്കെ, വെള്ളപ്പോഴൊക്കെ ഞാൻ കൂദാശകളിലൊക്കെ പങ്കെടുക്കായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് വളരെയധികം മാറ്റം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ഞാൻ കൂദാശകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കുകയും എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും എൻ്റെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും അതിലൂടെ എൻ്റെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഈ മെയ് മാസത്തിൽ ഞാൻ എല്ലാ ദിവസവും 4 കൊന്ത ചെല്ലുമായിരുന്നു. ഞാൻ നോയമ്പായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുരിശിൻ്റെ വഴി മൊത്തം തന്നെ ചെല്ലുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റമുണ്ടായി. ഞാൻ മുമ്പൊക്കെ 1 ഞായറാഴ്ച മാത്രം ഞാൻ കുർബാന സ്വീകരിക്കായിരുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ വീക്ക്ഡേയ്സിലും പറ്റാവുന്നത്രയും ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ നോയമ്പിനൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എൻ്റെ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുകയും മറ്റു മതക്കാർ നമ്മുടെ ഫെയ്ത്തിനെ കൂടുതലായിട്ട് വിമർശിക്കുമ്പോൾ ഞാനത് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുകയും ഞാൻ അവരെ തിരുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അതായിരുന്നു എനിക്ക് കൂടുതലും പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ അത് കൂടുതലും ആദ്യമൊക്കെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം എന്ന് പറയാനുള്ളത്, ഞാൻ എനിക്ക് 18 വയസ്സായിരുന്നപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒരു അമേരിക്കൻ കമ്പനിയിലായിരുന്നു. ഞാൻ 16 വയസ്സ് മുതൽ എനിക്ക് ഈ കമ്പനിയിൽ ഒരു എഡിറ്ററായിട്ട് ജോലി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ വർഷം പോലും എനിക്ക് യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ജോലി കിട്ടാൻ. എനിക്ക് 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇംഗ്ലീഷ് അല്ലായിരുന്നു എൻ്റെ ഡൊമെയിൻ, അക്കൗണ്ട്സ് ആയിരുന്നു എൻ്റെ ഡൊമെയിൻ. മാത്രമല്ല എൻ്റെ കൂടെ അപ്ലൈ ചെയ്തതൊക്കെ നേറ്റീവ് അമേരിക്കൻ സ്പീക്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഈ ജോലി കിട്ടാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഈ ജോലി ലഭിച്ചാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം ആ സമയത്ത് എൻ്റെ വീട്ടിലെ ഫിനാൻഷ്യൽ നിലയൊന്നും ഭയങ്കര മോശമായിരുന്നു. എനിക്ക് എൻ്റെ പാരൻസിനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്ന വിധമൊക്കെ എനിക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ ജോലി കിട്ടുകയും ഞാൻ 8 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു. എൻ്റെ ചെലവുകൾ, ഹോസ്റ്റൽ ഫീസ് ഒക്കെ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. അതിന് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ സ്വർണമാല നഷ്ടപ്പെട്ടു.
മാസങ്ങൾ ഞാൻ അന്വേഷിച്ചു, മെട്രോ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. എൻ്റെ മുറി ഞാൻ 100 വട്ടം, ഹോസ്റ്റൽ മുറിയും ആസ് വെൽ ആസ് എൻ്റെ വീട്ടിലെ മുറിയൊക്കെ ഞാൻ ഒത്തിരി പരിധി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ മാത്രമല്ല, ഒത്തിരി ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ അന്വേഷിച്ചു, പക്ഷേ അപ്പോഴൊന്നും എനിക്ക് മാല കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ ആ കാര്യം വിട്ടു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ആ മാല പിന്നീട് തിരിച്ചു കിട്ടുമെന്നും അതെൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയാകുമെന്നും എൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് 8 മാസം കഴിഞ്ഞ് ആ മാല എൻ്റെ ബെഡിൻ്റെ അടിയിലാണ് കിട്ടിയിരുന്നത്. അത് ഒരു ജപമാല, ഒരു കൊന്തയുടെ അടുത്തായിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അമ്മ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി തന്നൊരടയാളമായിട്ടാണ് അത് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഇത്രയും ഇതിലും ഒത്തിരി എനിക്ക് ഈ കൂദാശ ജീവിതത്തിലൂടെ എനിക്ക് ഒത്തിരി അടയാളങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുമ്പസാരത്തിന് ഒരു ദിവസം പോയി. ഞാൻ അന്ന് വളരെ കാര്യമായിട്ട് ഒരുങ്ങുകയൊന്നും ചെയ്തിരുന്നില്ല, എങ്കിലും കുമ്പസാരത്തിന് പോയി ഞാൻ പാപങ്ങളൊക്കെ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ഗിൽട്ട് തോന്നുകയും എനിക്ക് ഭയങ്കര അനുതാപം തോന്നുകയും ഞാൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയും ചെയ്തു. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് കരയാൻ തുടങ്ങിയെന്ന്. എനിക്ക് നിർത്താനും പറ്റുന്നില്ല. എന്നെ കുമ്പസാരിപ്പിച്ചിരുന്ന അച്ഛനൊക്കെ പേടിച്ചു പോയി. എന്നാലും ഞാൻ പതുക്കെ എന്നെ കാം ഡൗൺ ചെയ്യാൻ പുള്ളിക്കാരൻ സഹായിച്ചു. അങ്ങനെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് കാരണം എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. മാത്രമല്ല കൂദാശകളിലുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിക്കാൻ അത് ഇടയായി. ഈ അനുഭവങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ തന്ന ത്രിത്വേക ദൈവത്തിനും എന്നെ വിശ്വാസത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ മാതാവിനും എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച മാതാവിനും എൻ്റെ കൂടെ ഇവിടെ തുണിയായി നിൽക്കുന്ന എല്ലാ വിശുദ്ധർക്കും എൻ്റെ കാവൽ മാലാഖയ്ക്കും 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഉടമ്പടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6:46 ഉറച്ച അടിസ്ഥാനത്തിന്മേൽ വീട് പണിയുന്ന വ്യക്തിയെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. തൻ്റെ 19-ാമത്തെ വയസ്സിൽ ഈ മകളെ ഈ അൾത്താരിയിൽ സാക്ഷ്യം പറയുമ്പോൾ, 18 വയസ്സിൽ തനിക്കൊരു ജോലി, അമേരിക്കൻ കമ്പനിയിൽ ജോലി ലഭിച്ച കാര്യവും അതിന് തനിക്കെങ്ങനെയാണ് ഉടമ്പടി തന്നെ സഹായിച്ചത്, താൻ എങ്ങനെയായിരുന്നു ഇതിനു മുൻപ്, അതായത് ചെറുപ്പക്കാരായ കുട്ടികൾ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ, അത് പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ബോധ്യത്തിൽ നിന്നോ ഒന്നും അവർ പിന്നീട് പിന്തിരിയില്ല. ഈ മകൾ തന്നെ പറഞ്ഞു താൻ എങ്ങനെയായിരുന്നു, തൻ്റെ കൂദാശ ജീവിതമൊക്കെ വെറുമൊരു ആചാരം മാത്രമായിരുന്നു, എന്നാൽ ഇപ്പോഴത് ഒരു ആചാരത്തെക്കാൾ ഉപരി അത് എനിക്ക് ദൈവസ്നേഹത്തിലൂന്നിയ, അതായത് ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക, അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അതാണ്, അത് കിട്ടുമ്പോഴാണ് നാം ശരിക്കും ഉടമ്പടി ജീവിതം ജീവിക്കുന്നു എന്ന് പറയാനാവുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം, പിന്നീട് നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിലൂടെയൊക്കെ എങ്ങനെ തനിക്ക് തൻ്റെ ദൈവത്തെ ഏറ്റുപറയുവാൻ, അതായത് ഇന്ന് മീഡിയയിലൂടെയൊക്കെ ഒത്തിരി പേര് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഉടമ്പടി സാക്ഷ്യങ്ങളും അതുപോലെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട്. ഈ മകള് തൻ്റെ വിശ്വാസത്തെ എങ്ങനെയാണ് ഏറ്റുപറയുന്നത് മീഡിയ വഴി, മറ്റുള്ളവർക്ക് താൻ എങ്ങനെ ഒരു സാക്ഷിയായി മാറുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. നമുക്ക് എല്ലാറ്റിനും ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ പരിശുദ്ധ അമ്മ ആകർഷിക്കുകയാണ്. തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ അമ്മ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്, തീർച്ചയായും അത് തിരുസഭ ഏറ്റെടുക്കുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കുവാനും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കത് ഉൾപ്പെടുത്തണം. ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അമ്മയുടെ തിരുക്കുമാരനെ ഏറ്റുപറയുന്ന സാക്ഷ്യമാണ്. തീർച്ചയായും സ്വർഗം സന്തോഷിക്കും. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.